നമസ്കാരം. ദേശീയതലത്തിലും കേരളത്തിലും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ബോധപൂർവം മതന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണത്തിന് പിന്നിൽ ഒരു തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉയരുന്ന പ്രധാന വിമർശനം. കോൺഗ്രസിനെ തകർക്കാൻ ഉത്തരേന്ത്യയിൽ ബിജെപി പ്രയോഗിച്ച തന്ത്രത്തിന് സമാനമാണ് കേരളത്തിൽ സിപിഎം ഒരുക്കുന്ന ഈ ആയുധം. കോൺഗ്രസ് തകർന്നാൽ സിപിഎമ്മിനൊപ്പം ബിജെപിയും അതിന്റെ ഗുണഭോക്താവാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിനെയും മറ്റ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ സംഘടനകളെയും കേരളത്തിന്റെ മധ്യേതര മണ്ണിൽ വളർത്താൻ സിപിഎം ശ്രമിക്കുന്നത്. കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ആദ്യം സംഘപരിവാറിനെ വളർത്തും, പിന്നീട് സംഘപരിവാർ ഭയം മുതലെടുത്ത് കേരളത്തിലെ മത ന്യൂനപക്ഷങ്ങളുടെ അട്ടിപ്പേർ അവകാശം കുത്തകയാക്കും. കോടിയേരിയുടെ വാക്കുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന തന്ത്രം ഇതാണ്. അന്ധമായ കോൺഗ്രസ് വിരോധമാണ് കേരളത്തിലെ സിപിഎം നേതൃത്വത്തിന്. ദേശീയതലത്തിൽ പ്രധാനപ്പെട്ട മതേതര ജനാധിപത്യ പാർട്ടികൾ എല്ലാം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ദേശീയപതലിന് ഒപ്പം നിന്നുകൊണ്ട് ബിജെപിക്കെതിരെ പ്രതിരോധം തീർക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ ദേശീയപതലിനെ തകർത്തുകൊണ്ട് ബിജെപിയെ സഹായിക്കാനാണ് സിപിഎം ഇപ്പോഴും ശ്രമിക്കുന്നത്. ബിജെപിക്ക് ദേശീയതലത്തിൽ ബദലാകാൻ ഇടതുപക്ഷത്തിന് ഒരിക്കലും കഴിയില്ല. സിപിഎം നേതാക്കൾ പോലും ഇത് പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും മുഖ്യ ശത്രു കോൺഗ്രസ് തന്നെ. ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ തങ്ങളുടെ പിന്നിൽ ഉറപ്പിക്കുന്നതിനു വേണ്ടി ഇടയ്ക്കിടക്ക് കുറെ വാചക കസർത്തുകൾ നടത്തുകയല്ലാതെ ദേശീയതലത്തിൽ സംഘപരിവാറിനെതിരെ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ സിപിഎമ്മിന് സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല എന്നും ചിലർ സർവാധിപത്യ പ്രവണതകൾ മാത്രമാണ് പ്രകടമായിട്ടുള്ളതെന്നും സൂചിപ്പിച്ചുകൊണ്ട് പാർട്ടി മുൻ സെക്രട്ടറി പ്രകാശ് കാരാട്ട് എഴുതിയ ലേഖനത്തിലെ ചില വാക്കുകൾ ഇങ്ങനെയാണ്. ഇന്ത്യയിൽ നടന്നു വരുന്ന വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണത്തിന്റെ മറ്റൊരു പകർപ്പാണ് അന്നും കേരളത്തിൽ നടന്നത്. ഫാസിസത്തെ എതിർക്കുവാനുള്ള ധാർമ്മിക ശക്തി മാർക്സിസത്തിനില്ല. കാരണം അടിസ്ഥാനപരമായി ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഫാസിസം ഏകാധിപത്യത്തെ അനുകൂലിക്കുമ്പോൾ മാർക്സിസം സർവാധിപത്യത്തെ അനുകൂലിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതമാണ് മാർക്സിസം. ഹിറ്റ്ലർ ഫാസിസത്തെയും സംഘപരിവാർ ഹിന്ദുത്വത്തെയും ആത്മീയവൽക്കരിക്കുമ്പോൾ കാൾ മാർക്സ് മാർക്സിസത്തെ ഭൗതികവൽക്കരിച്ചു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അധികാരത്തിനും അതുപോലെ മേധാവിത്വത്തിനും വേണ്ടി കൃത്രിമമായി ശത്രുക്കളെ സൃഷ്ടിക്കുകയും ഇരകളെ വേട്ടയാടുകയും അതിനുവേണ്ടി ആശയ സംഹിത രൂപീകരിക്കുകയും കപട പ്രചാരണം നടത്തുകയും ചെയ്യുക എന്നതാണ് ഫാസിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും പൊതു നയങ്ങൾ. കോൺഗ്രസിൻ്റെ ചിലവിൽ കേരളത്തിനകത്തും പുറത്തും സംഘപരിവാറിനെ വളർത്തുക എന്ന നയമാണ് സിപിഎം ഇന്ത്യയിൽ സ്വീകരിച്ചു വരുന്നത്. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിന് ശേഷം ഇപ്പോൾ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലേക്ക് സിപിഎം അടുക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ ബിജെപിക്ക് ഒത്താശ ചെയ്യുകയാണ് നേതാക്കൾ. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി ബിജെപിയെ സഹായിക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഇത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന വർഗീയ കാർഡാണെന്നും പറയുന്നു. പല കോണുകളിൽ നിന്നാണ് ഇപ്പോൾ സിപിഎമ്മിനെതിരെ, ഈ പാർട്ടിക്കെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും വലിയ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വരികയാണ് സിപിഎമ്മിലെ ഇപ്പോഴുള്ള പൊതുവെയുള്ള ചില പരാമർശങ്ങൾക്കെതിരെ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by